ക്യാമറ അഴിമതി ക്യാമറ തന്നെയാണ് വമ്പൻ നടന്നത് വ്യക്തമാണ് റോഡ് ക്യാമറ പദ്ധതിയിൽ സർക്കാർ തലത്തിൽ കമ്മീഷൻ ഇടപാടുമുണ്ടായെന്ന് പദ്ധതിയിൽ നിന്ന് പിന്മാറിയ രണ്ടാമത്തെ കമ്പനിയായ ലൈറ്റ് മാസ്റ്റർ ലൈറ്റ്നിങ് ഇന്ത്യ വെളിപ്പെടുത്തുമ്പോൾ പദ്ധതി തന്നെ പ്രതിസന്ധിയിലാണ് അൽഹിന്ദിനും സമാന പരാതി ഉണ്ടെന്നാണ് സൂചന ഉപകരണങ്ങൾ വാങ്ങി സ്ഥാപിക്കാൻ പ്രസാഡിയോ ആദ്യം കണ്ടെത്തിയ അൽഹിന്ദ് ഗ്രൂപ്പ് പിന്മാറിയപ്പോഴാണ് എൽഇഡി ലൈറ്റ് നിർമ്മാതാക്കളായ ലൈറ്റ് മാസ്റ്റർ ലൈറ്റ്നിങ് ഇന്ത്യ പകരമെത്തിയത് മുഴുവൻ ഉപകരണങ്ങളും വാങ്ങി സ്ഥാപിക്കുന്നതിനുള്ള ചുമതലയാണ് എഴുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് ലഭിച്ചതെന്ന ലൈറ്റ് മാസ്റ്റേഴ്സ് ലൈറ്റ്നിങ് കമ്പനിയുടെ വാദം വിശ്വസിച്ചാൽ എഐ ക്യാമറ പദ്ധതിയിൽ പല തട്ടിലെ കമ്മീഷനടക്കം പങ്കിട്ടത് എഴുപത്തിയാറ് കോടി രൂപയാണെന്ന് വ്യക്തമാണ് നൂറ്റമ്പത്തൊന്ന് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപയുടെ കരാറാണ് കെൽട്രോൺ എസ് ആർ ഐ ടിക്ക് നൽകിയത് ഇതിൽ ഉപകരണങ്ങൾ വാങ്ങുക സ്ഥാപിക്കുക വാറന്റി നൽകുക അഞ്ച് വർഷത്തേക്ക് അറ്റകുറ്റപ്പണി നടത്തുക എന്നിവയെല്ലാം ലൈറ്റ് മാസ്റ്റേഴ്സിന് ലഭിച്ച എഴുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപയുടെ പർച്ചേഴ്സ് ഓർഡറിൽ ഉൾപ്പെടുത്തിയിരുന്നതായി കമ്പനി വ്യക്തമാക്കുന്നു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ലൈറ്റ് മാസ്റ്റർ ലൈറ്റിംഗ് ഇന്ത്യ നടത്തിയത് ഉപകരണങ്ങൾ വാങ്ങാൻ എഴുപത്തഞ്ച് കോടിയുടെ ഓർഡർ ലഭിച്ചപ്പോഴാണ് സുതാര്യതയില്ലെന്ന കാരണത്താൽ പിന്മാറിയതെന്ന് കമ്പനി ചെയർമാൻ ജെയിംസ് പാലമുറ്റം അറിയിച്ചു പ്രസാഡിയോയ്ക്ക് വേണ്ടി എം ഡി രാംജിപ് നടത്തിയ ചർച്ചകളിലാണ് ഉദ്യോഗസ്ഥർക്കുള്ള കമ്മീഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അറിഞ്ഞത് സർക്കാരിന്റെ തുടർ തുടർഭരണത്തിനുൾപ്പെടെ ഈ പദ്ധതി കൊണ്ട് ആവശ്യമുണ്ടെന്നും സൂചിപ്പിച്ചു കരാർ നേടിയ എസ് ആർ ഐ ടി ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ലെന്നും ജെയിംസ് പറയുന്നു പ്രസാഡിയോയുമായി അടുപ്പമുണ്ടായിരുന്ന മലയാളി ബിസിനസ്സുകാരനാണ് ലൈറ്റ് മാസ്റ്ററെ സമീപിച്ചത് എഴുപത്തിയഞ്ച് കോടി രൂപയുടെ പർച്ചേസ് ഓർഡറിന് പുറമെ നൂറ്റി പോയിന്റ് രണ്ട് മൂന്ന് കോടിയുടെ പദ്ധതിയിലെ ലാഭത്തിന്റെ നാല്പത് ശതമാനവും വാഗ്ദാനം ചെയ്തു ബാക്കി അറുപത് ശതമാനം ലാഭം പ്രസാഡിയോയ്ക്ക് എന്നായിരുന്നു കരാർ പണം ചെലവിട്ടതാകട്ടെ ലൈഫ് മാസ്റ്ററും സിവിൽ ജോലികളും ഉപകരണങ്ങൾ സ്ഥാപിക്കലും പ്രസാഡിയോ ചെയ്യുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നതെങ്കിലും പദ്ധതിയുടെ ഏകോപനം മാത്രമാണ് അവർക്കുള്ളതെന്ന് പിന്നീട് വ്യക്തമായി ലൈറ്റ് മാസ്റ്റർ ചെന്നൈയിലെ ജെഗുറേ കമ്പനിയിൽ നിന്ന് ക്യാമറയുടെ സാമ്പിൾ നൽകിയെങ്കിലും റോയിസ് ഇൻഫോടെക്കിന്റെ ഉപകരണങ്ങൾ മാത്രമേ വാങ്ങാൻ പാടുള്ളൂവെന്ന് പ്രസാഡിയോ നിർദ്ദേശിച്ചു പദ്ധതി സുതാര്യമല്ലാത്തതിനാൽ പിന്മാറുന്നതാണ് നല്ലതെന്ന് വായ്പ വാഗ്ദാനം ചെയ്ത ബാങ്കുകൾ പറഞ്ഞു പ്രസാഡിയോയ്ക്ക് നൽകിയ ഇരുപത് ലക്ഷം രൂപ ഉൾപ്പെടെ എൺപത്തി ലക്ഷം രൂപ അതിനകം മുടക്കി കഴിഞ്ഞിരുന്നു പിന്മാറിയ ശേഷം കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതായതോടെ ലൈറ്റ് മാസ്റ്ററിന്റെ തിരുവനന്തപുരത്തെ ഓഫീസ് അടച്ചിടേണ്ടി വന്നു പദ്ധതിക്ക് പിന്നിലെ രാഷ്ട്രീയ ഇടപെടലുകളെ പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും വെളിപ്പെടുത്തലിനു ശേഷം ഭീഷണിയുണ്ടെന്നും ജെയിംസ് പാലമുറ്റം പറഞ്ഞു ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള സിവിൽ ജോലികൾ തങ്ങളാണ് ചെയ്യുന്നതെന്ന പ്രിസാഡിയോയുടെ അവകാശവാദവും പൊളിയുകയാണ് തുടക്കം മുതൽ പദ്ധതിക്കൊപ്പമുണ്ടായിരുന്ന പ്രിസാഡിയോ എസ് ആർ ഐ ടി മുന്നിൽ നിർത്തി പദ്ധതി നേടിയെടുക്കുകയായിരുന്നു ഒരു രൂപ പോലും മുടക്കാത്ത പ്രധാനപ്പെട്ട ഒരു ചുമതലയും നിർവഹിക്കാത്ത കമ്പനി ഒരു വൻ പദ്ധതിയുടെ അറുപത് ശതമാനം ലാഭം സ്വന്തമാക്കുന്ന ബിസിനസ് മോഡലാണ് പ്രസാഡിയോ പരീക്ഷിച്ചത് കെൽട്രോൺ ടെൻഡർ വിളിച്ചപ്പോൾ മുന്നോട്ട് വച്ച പ്രധാന ഒന്ന് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയമായിരുന്നു രണ്ടാമത്തേത് തുടർച്ചയായ മൂന്ന് സാമ്പത്തിക വർഷം അൻപത് കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റുവരവ് രണ്ടായിരത്തി പതിനെട്ടിൽ പത്ത് ലക്ഷം രൂപ മൂലധനം ഇറക്കി രൂപീകരിച്ച പ്രസാഡിയോ കമ്പനിക്ക് ഇത് രണ്ടുമില്ല ഇതോടെയാണ് കരാർ കൈവശപ്പെടുത്താൻ എസ് ആർ ഐ ടി യെ ഇറക്കിയത് എന്നാണ് സൂചന